യുക്രൈനെ യുദ്ധത്തിൽ സഹായിക്കുന്നത് ആരെല്ലാമെന്ന് നോക്കി നടക്കുകയാണ് റഷ്യ. ബൾഗേറിയ നൽകിയ സഹായങ്ങളാണ് റഷ്യ പുതിയതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബൾഗേറിയയിലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് യുക്രൈന് ആയുധവും ഇന്ധനവും നൽകിയെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൾഗേറിയ നൽകിയ സഹായങ്ങളൊന്നും ഇതുവരെ വെളിച്ചത്ത് വന്നിരുന്നില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിനും ഓഗസ്റ്റ് മാസത്തിനും ഇടയിലായിരുന്നു ഇതെല്ലാം. യുക്രൈനെ രഹസ്യമായി സഹായിക്കാൻ പാശ്ചാത്യ അനുകൂലിയായ കിറിൻ പെറ്റ്കോവ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ബൾഗേറിയ തീരുമാനിച്ചത്. ധനമന്ത്രിയായിരുന്ന അസൻ വസിലേവ് പൂർണ്ണ പിന്തുണയും നൽകി. എന്നാൽ ഇതിനോട് കടുത്ത എതിർപ്പായിരുന്നു ചതുർകക്ഷി സഖ്യ സർക്കാരിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും. ബൾഗേറിയയിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പലരും റഷ്യൻ അനുകൂലികളാണെന്നത് തന്നെ കാര്യം. അതുകൊണ്ട് തന്നെ സഹായം രഹസ്യമായി ചെയ്യാൻ പെറ്റ്കോവും വസിലേവും തീരുമാനിക്കുകയും നടപ്പാക്കുകയുമായിരുന്നു. റഷ്യൻ അനുകൂല ബൾഗേറിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി യുക്രൈനിലേക്കുള്ള ആയുധക്കടത്ത് അപകടമാണെന്നാണ് വിശേഷിപ്പിച്ചത്. ഉപപ്രധാനമന്ത്രി കോർണേലിയ നിനോവയും പ്രസിഡന്റ് റുമൻ റദേവും ഈ ആയുധ ഇന്ധന സഹായത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയത് കടന്നുകയറ്റമാണെന്ന് പറയാൻ തയ്യാറാകാതിരുന്ന പ്രതിരോധ മന്ത്രിയെ പുകച്ച് പുറത്തു ചാടിക്കാൻ പെറ്റ്കോവ് തയ്യാറായെന്നതും ശ്രദ്ധേയമാണ്. ഇതെല്ലാം സംഭവിച്ചത് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രി കുലേബ ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു. തങ്ങളുടെ ആയുധശേഖരം ശുഷ്കമാകുന്നു എന്ന് ധരിപ്പിക്കുകയായിരുന്നു ദിമിത്രി കുലേബയുടെ സന്ദർശന ഉദ്ദേശം. യുക്രൈനെ സഹായിക്കുന്ന കാര്യത്തിൽ ബൾഗേറിയയിലെ രാഷ്ട്രീയ സാഹചര്യം ഒട്ടും അനുകൂലമല്ലെങ്കിലും ഞാൻ അധികാരത്തിലുള്ള കാലത്തോളം എന്ത് സഹായവും ചെയ്യുമെന്നായിരുന്നു പെറ്റ്കോവിന്റെ മറുപടി. യുക്രൈന് ആയുധങ്ങൾ നൽകാൻ തുടങ്ങിയിട്ടും അത് സംബന്ധിച്ച് വന്ന റിപ്പോർട്ടുകൾ പെറ്റ്കോവ് പരസ്യമായി നിരാകരിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമായെങ്കിലും ബൾഗേറിയൻ ജനതയുടെ 70% ഈ ആയുധ ഇടപാടിന് പൂർണ്ണമായി എതിരായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. ബൾഗേറിയൻ ആയുധപ്പുര സമൃദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടേത് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് പ്രസിഡന്റ് സെലൻസ്കി എന്നെ അയച്ചത്. അത്യാവശ്യ യുദ്ധ സാമഗ്രികൾ ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. ബൾഗേറിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി എത്ര കടുത്ത എതിർപ്പുയർത്തിയാലും അവർക്ക് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. യുക്രൈന് സഹായം നൽകുന്ന കാര്യം ഔദ്യോഗികമായി പ്രധാനമന്ത്രി സമ്മതിക്കാതിരുന്നതാണ് കാരണമായത്. ഇടനിലക്കാർ വഴി ബൾഗേറിയയ്ക്ക് പുറത്തുള്ള കമ്പനികളുടെ പേരിലാണ് ആയുധങ്ങളും ഇന്ധനവും യുക്രൈനിലേക്ക് ബൾഗേറിയ നൽകിയത് എന്നതിനാൽ അത് സ്ഥിരീകരിക്കാനും ആർക്കും സാധിച്ചില്ല. പോളണ്ടുമായുള്ള വ്യോമ ഗതാഗത മാർഗവും റുമേനിയയിലേക്കും ഹംഗറിയിലേക്കുമുള്ള റോഡ് ഗതാഗത മാർഗങ്ങളും ബൾഗേറിയ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. യുക്രൈനിലേക്ക് നൽകിയ പല ആയുധങ്ങളുടെയും വില അമേരിക്കയും യുകെയും തങ്ങൾക്ക് നൽകിയെന്നും പെറ്റ്കോവ് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയെല്ലാം വെളിപ്പെടുന്നത് അന്നത്തെ ബൾഗേറിയൻ പാർലമെന്റിന്റെ പല തീരുമാനങ്ങളെയും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും അട്ടിമറിക്കുകയായിരുന്നുവെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ധന ഇടപാട് പൂർണ്ണമായും രഹസ്യമായിരുന്നു. ബൾഗേറിയയ്ക്ക് പുറത്തുള്ള ഇടനിലക്കാരാണ് ഇടപാടിൽ ഉണ്ടായിരുന്നത്. റഷ്യൻ കമ്പനിയായ ലുക്കോയിലിന്റെ ബ്ലാക്ക് സീ റിഫൈനറിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലാണ് ബൾഗേറിയ ഇടനിലക്കാർ വഴി യുക്രൈനിൽ എത്തിച്ചു നൽകിയത്. റുമേനിയ വഴി ട്രക്കുകളിലും ടാങ്കറുകളിലുമാണ് ഈ ഡീസൽ യുക്രൈൻ പട്ടണങ്ങളിൽ എത്തിയത്. ഇന്ധന ടാങ്കറുകളിൽ റെയിൽ മാർഗവും ഡീസൽ എത്തിച്ചു. ബൾഗേറിയയുടെ ഡീസൽ ശേഖരത്തിന്റെ പകുതിയോളം ഇങ്ങനെ യുക്രൈനിൽ എത്തിച്ചെന്നാണ് അനുമാനിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യപാദത്തിൽ വേണ്ടിവന്ന ആയുധങ്ങളുടെ മൂന്നിലൊന്നും ബൾഗേറിയയിൽ നിന്നാണ് നൽകിയത്.